സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞീടെടോ മൂലഫലങ്ങൾ കട്ട്വംള കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മലവ്യഞ്ജനാപൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിലൊരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാ തപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കുമറികടോ എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാലതിന്നുടനില്ലൊരു സംശയം ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയുമാരൂഢ താപേന പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നി ജ്ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാനിധേ പാദശുശ്രൂഷാവ്രതം മുടക്കായ്കമേ നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലുമുള്ളും പുഷ്പാസ്തരണതുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടൊല ഏതുമേ പീഡയുണ്ടാകയില്ലെന്മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുമുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ
നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാഗരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തിക്കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളുമർത്ഥമവധിയില്ലാതോളമാതരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാലുത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുജലങ്ങളും ജാനകി ദേവിയുമൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി
ജഗദഭിരാമനാത്മാരാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിന്നോന്നതയുത ദുർഘടമായുള്ള ദുർമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തെ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും ഇന്നിതു തോന്നുവാനെന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകേയ പുത്രിക്കുരണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാ പരാ മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജ വല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്ത തീരാഘവൻ പാധോനിധി മഥനെ പണ്ടുമന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു
കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച തീരാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമേ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. യത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായിന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നിടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിന്നെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല. കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാ രഘുത്തമൻ. ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ.
അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയമീവണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലിഴുന്നള്ളി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനൻ അനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി. തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തദാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജദാരങ്ങളുമന്യരായുള്ള ജനങ്ങളുമൊക്കവെ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർത്സിച്ചു
കൈകേയി തന്നോടു താവേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിരാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേവരൂ. ഇത്ഥം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ദ്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്ഥമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ ഹാ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ദ്രരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണാചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ദ്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായിതു ലോകവുമന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലെ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമ ദയാനിധേ. ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ.